ശശിയേട്ടന് നാടകത്തില് മൊത്തം ഞങ്ങൾ ഞാൻ വേറെ സമിതി പൂഞ്ഞാർ നവതാര ഞങ്ങൾക്ക് ഞങ്ങളുടെ സമിതി അങ്കമാലി പൂജ തന്നിരിക്കുമ്പോൾ ശശിയേട്ടൻ കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സിൽ ഒരുപാട് നാടകം ചെയ്ത ഒരാളാണ്. നല്ലൊരു കലാകാരനാണ്. പിന്നെ ഓൾറെഡി ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടൊരു പടം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് പടത്തിൽ അദ്ദേഹവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിയോഗം മലയാള സിനിമയെ സംബന്ധിച്ചും നമ്മുടെ ക്രിസ്ത്യനുമായിട്ട് നാടകകല കുടുംബക്കാർക്കും ഒരേ ഒരു നഷ്ടമായിട്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട്. കാരണം രാവിലെ ഞാൻ ഒന്നാമത് ഇച്ചിരി വൈകി കിടക്കുന്നുണ്ട്. രാവിലെ ഇച്ചിരി താമസിച്ചു എഴുന്നേറ്റപ്പോ അർജന്റ് ന്യൂസ് കാണപ്പെട്ടെന്ന്. നല്ല വെറൈറ്റി കഥാപാത്രങ്ങള് മലയാള സിനിമയിൽ ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തന്നെയാണ് അദ്ദേഹം ഒരുപാട് വൈകിപ്പോയി സിനിമയിൽ വരാന്. ഒരുപാട് താമസിച്ചാണ് സിനിമയിൽ വന്നത്. പക്ഷെ വന്ന കഥാപാത്രവും ചെയ്ത കഥാപാത്രമൊക്കെ അതി ഗംഭീരമായ കഥാപാത്രങ്ങളായിരുന്നു. മലയാളികൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഞാൻ എന്താ ആത്മാവിന് നിത്യശാന്തി ഞാൻ നേരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രമനാട് നാടകത്തിൽ കൂടിയാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്, ബൊമ്മക്കുളി എന്ന നാടകത്തിൽ. കാരണം കൂടുതൽ വേദികളിലും ഞാനത് അഭിനയിച്ചില്ല എങ്കിലും ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്ന അതായിരുന്നു. അതിൽ കോമഡി കഥാപാത്രമായിരുന്നു മൂപ്പർ ചെയ്തത്. പിന്നെ നമുക്ക് സിനിമാ ഭ്രമം ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാലേരി മാണിക്യം എന്നുള്ള സിനിമയിലേക്ക് കുറച്ച് ആളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കതിൽ അപേക്ഷിക്കാനൊന്നും സാധിച്ചില്ല. ഞാനൊന്ന് അധ്യാപക ജോലിയായിരുന്നു. അപ്പോ പിന്നെ ശശിക്കും പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് നാടകത്തിന്റെ ക്യാമ്പുകൾ 10 ദിവസം ക്യാമ്പിൽ പങ്കെടുക്കണമല്ലോ പാലേരി മാണിക്യത്തിന്റെ. അതുകൊണ്ട് മൂപ്പർക്കും സാധിച്ചിരുന്നില്ല. എന്നാലും ഞാൻ അത് വിൽസൺ സാമുവലിന്റെ അറിയിപ്പോടനുസരിച്ച് ഞാൻ അത് രഞ്ജിത്തിൽ നേരിട്ട് പോയി കാണുകയും എനിക്ക് അതിൽ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശശി ഞങ്ങളൊക്കെ കാണാൻ വന്നതാണ്. അവിടെ നാടകക്കാരുണ്ടല്ലോ, മൂപ്പർക്ക് വേദനയുണ്ട്. കാരണം നാടക പാലേരി മാണിക്യം എന്നുള്ള നാടക സിനിമയിലേക്ക് ചേരാൻ സാധിക്കുന്നില്ലല്ലോ. നാടക പ്രൊഫഷണൽ നാടകം ഉള്ളതുകൊണ്ട് ഒരു ദിവസം പോലും മിസ്സാകത്തുള്ളൂ. അങ്ങനെ ഒരു ഫീലിംഗ്സ് ഞങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് രാവിലെ ഒരു ദിവസം രഞ്ജി സാറ് കടന്നു വെക്കും. രഞ്ജി സാറ് 10 മണിക്ക് ക്യാമ്പിലേക്ക് വരുമ്പോൾ ശശിയെ കണ്ട് ശശിയില്ലെന്ന് ചോദിച്ചു. അഭിനയിക്കുന്നു ചോദിക്കുന്നു പറഞ്ഞ അങ്ങനെ അതാണ് തുടക്കം. ഞാനും ശശിയും ഒരുമിച്ചാണ് വന്നതെങ്കിലും ശശിയെക്കാൾ മെച്ചപ്പെട്ട കഥാപാത്രമാണ് പാലേരി മാണിക്യത്തിൽ ഞാൻ ചെയ്തതെങ്കിലും പക്ഷെ ശശി എന്നേക്കാൾ കൂടുതൽ സിനിമകളിൽ വെക്കപ്പെട്ടത്. ശശി എപ്പോഴും സൗഹൃദം ജയിക്കുന്ന ഒരാൾ കൂടിയാണ്. നല്ല ഒരു അതെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കും. മരണങ്ങളൊക്കെ നമ്മള് ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥി എന്ന് പറയുമ്പോൾ മരണങ്ങൾ എപ്പോഴും അസ്വഭാവമായിട്ട് അസംഭവമായിട്ട് സംഭവിക്കുന്നതല്ല. പക്ഷെ ശശിയെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയുണ്ട് എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശശി ഒരുപാട് സാന്നിധ്യമായിരുന്നു സിനിമയിൽ. ശശി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ മിമിക്രി ആയിട്ടും പിന്നെ അനുകരുന്ന കലയിലൊക്കെ ശശിയെ ഇല്ലാത്ത സ്റ്റേജില്ല. അത്രയും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന കുറഞ്ഞ കാലം കൊണ്ട് 10-50 വയസ്സിന് ശേഷമാണ് സിനിമയിൽ എത്തുന്നത്. 5-10 വർഷം കൊണ്ട് 2009 പാലേരി മാണിക്യം 10 വർഷം കൊണ്ട് അദ്ദേഹം പിന്നെ ചെയ്തിട്ടുള്ള വേഷങ്ങൾ ഒത്തിരി ഉണ്ട്. എണ്ണത്തിലാണ് കൂടുതൽ പെരുമാറുന്നത്.